നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു.
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പറയുന്നു
ഈ കാലഘട്ടത്തിൽ നമ്മോട് സംവേദിക്കുന്ന
ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. ഒന്നാമത് അപരരാക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. അപരരാക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:3-7 വേദഭാഗം സസൂക്ഷ്മമായി നാം വായിക്കേണ്ടതാണ്. ഈ വേദഭാഗത്തിൽ അപരത്വ ശ്രമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഈ അപരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വന്തം ഐഡന്റിറ്റിയെ ഇല്ലാതാക്കി, സ്വന്തം സ്വത്വത്തെ ഇല്ലാതാക്കി പുതിയൊരു സ്വത്വത്തെ അടിച്ചേൽപ്പിക്കുക, പുതിയ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാക്കി തീർക്കുക. ആ ഒരു അനുഭവമാണ് നാം മനസ്സിലാക്കുന്നത്. രാജാവ് അപ്സരേസർ എന്ന തന്റെ പ്രധാന ഷണ്ഡാധിപനോട്, പ്രധാന ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന കുലീനന്മാരായ യോഗ്യന്മാരായ ആളുകളെ തിരഞ്ഞെടുത്ത് കൽദയ വിദ്യയും ഭാഷയും പഠിപ്പിക്കുക. ഒരു എബ്രായ 12 ഉള്ളിൽ എബ്രായ ഭാഷയും ആ ഭാഷ സംവേദിക്കുന്ന വിശ്വാസത്തിന്റെ സത്യങ്ങളെയും ഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ രാജാവ് പറയുകയാണ്, ഈ എബ്രായ ഭാഷ അവൻ മറക്കണം, അവൻ പിന്നെ ആ ഭാഷ ഉപയോഗിക്കരുത്. ഇപ്പോൾ അവൻ എത്തിയിരിക്കുന്ന നിൽക്കുന്ന രാജ്യത്തിന്റെ ഭാഷ അവൻ പഠിപ്പിക്കുകയും ആ ഭാഷയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവനാക്കി തീർത്ത് പുതിയ സമൂഹത്തോട് ഇടപെടാനായിട്ട് അവരെ യോഗ്യനാക്കി തീർക്കുക. മാത്രവുമല്ല, ഒരു ഭാഷ, ആ ഭാഷയിലൂടെയുള്ള നിരന്തരമായ ഇടപെടൽ ആ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ സ്വാധീനിക്കുന്നതാണ്. ഇവിടെ ഏതാ രാജാവ് പറയുകയാണ്, കൽദയരുടെ അല്ലെങ്കിൽ ബാബിലോണിന്റെ ഭാഷയും വിദ്യയും പഠിക്കണം. അപ്പൊ ഭാഷയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, പിന്നെ വിദ്യയാണ്. അപ്പൊ ഒരു യഹൂദൻ, വിശുദ്ധ വേദപുസ്തകം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരു നിർണായക സമയത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനോ, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അവൻ ഓരോ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ കൽദയരുടെ വിദ്യ എന്നത് ചില കാവടികൾ നിരത്തി, ചില കവടികൾ നിരത്തി, ചില മന്ത്ര ഉച്ചാരണങ്ങളിലൂടെയൊക്കെ ഭാവികളെയും വസ്തുതകളെയും വിവേചിച്ചറിയുന്ന രീതിയാണ്. അത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വീണ്ടും ദാനിയേൽ പുസ്തകം 1 ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തന്റെ ശരീരത്തെയും സ്വഭാവത്തെയും മാറ്റുന്ന ഭക്ഷണ രീതികളിലേക്ക് ഈ ബാലന്മാരെ കൊണ്ടുപോവുകയാണ്. രാജഭോജനവും വീര്യവും ഉപയോഗിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുകയാണ്. ഒരു ബംഗാളി അത്യാവശ്യം ചപ്പാത്തിയോ അതുപോലെയുള്ള മിത ആഹാരമോ കഴിക്കുമ്പോൾ മലയാളി ഫാസ്റ്റ് ഫുഡിനെ കേടുകയാണ്. ഒരു അന്യസംസ്ഥാനക്കാരൻ അവന്റെ നിലനിൽപ്പിനും അധ്വാനത്തിനും വേണ്ട ആഹാരം സ്വീകരിക്കുമ്പോൾ മലയാളി ഈ ഫാസ്റ്റ് ഫുഡിനെ തേടുന്നത് ആസ്വാദനത്തിന് വേണ്ടിയാണ്. ഇവിടെ രാജാവിന്റെ ഭോജനം, രാജാവ് കഴിക്കുന്ന ഭോജനവും വീഞ്ഞും ആസ്വാദന ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഇവിടെയെല്ലാം അപരരാക്കാനുള്ള ശ്രമങ്ങൾ കാണാനായി സാധിക്കും. തീരുന്നില്ല. ഇവിടെ ദാനിയേൽ, അശ്വൻ, ഹനന്യാവ്, മിശായേൽ, അശ്വരിയ എന്നീ 4 പേരെ പരിചയപ്പെടുകയാണ്. നാം വേദപുസ്തകത്തിൽ ഏലോഹീം, ഏൽഷദായി, എൽറോയി എന്നിങ്ങനെയുള്ള വാക്കുകൾ പരിചയപ്പെടുന്നു. യേശുക്രിസ്തുവിൽ വച്ച് ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ വേദപുസ്തക ഭാഷയിൽ ഏഴ് എന്നാൽ ദൈവത്തിന്റെ പര്യായം, ഏഴ് എന്നാൽ ദൈവത്തിന്റെ പര്യായമാണ്. ദൈവത്തിന് മറ്റൊരു പര്യായമുള്ളതുകൊണ്ട് യാ. അപ്പൊ ഇവിടെ ഒരു യഹൂദൻ പേരിടുമ്പോൾ
ദൈവത്തിന്റെ പേരും കൂടെ അതിനോട് ചേർത്ത് വച്ച് പേരിട. അങ്ങനെയാണ് ഏ ദൈവത്തിന്റെ പര്യായ പദം ദാനിയേൽ മിഷായേൽ എന്ന പേരിടുന്നു. ഇത് നമുക്ക് വേദപുസ്തകത്തിലെ മറ്റു പല പേരുകളും ശമുവേൽ ഏലിയാവോ യോബേൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാ അസ്തയോ ഹനന്യോ. അപ്പൊ നമുക്ക് മലയാള വേദപുസ്തകത്തിൽ ഹനന്യാവോ അസ്തയാവോ എന്നൊക്കെ കാണാനായിട്ട് സാധിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളില് കൃത്യമായിട്ട് അവസാന ലെറ്റർ എച്ച്. ഉദാഹരണത്തിന് യശയ്യ യശയ്യാവ് എന്നത് ഇംഗ്ലീഷ് ലെറ്ററില് യശയ്യ. അപ്പൊ യാ എന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അപരത്വത്തിലേക്കുള്ള ഒരു ശ്രമങ്ങൾ ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാനിയേൽ എന്നാൽ ദൈവം എന്റെ ന്യായാധിപൻ എന്നതാണ്. എന്നാൽ ദാനിയേലിന്റെ രാജാവ് മറ്റൊരു പേര് നൽകുകയാണ്, ബെൽത്ത്ശസ്സർ എന്ന് പറഞ്ഞാൽ ബേൽ സഹായിക്കുന്നത്. ബേൽ ബാബിലോണിന്റെ ഒരു ദൈവമാണ്. അപ്പൊ ദൈവം എന്റെ യഹോവ എന്റെ സഹായകൻ എന്നത് ബേൽ സഹായിക്കുന്നവൻ എന്ന പേര് മാറ്റുകയാണ്. ഹനന്യ യഹോവയുടെ പ്രിയൻ എന്നതിനെ ശത്രു എന്ന് പേര് മാറ്റുമ്പോൾ സൂര്യദേവനാൽ ശോഭിതൻ എന്ന് മാറുകയാണ്. മിശായേൽ ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന് മാറുമ്പോൾ മേശക് എന്ന പേര് കൊടുക്കുമ്പോൾ ശുക്രനെ പോലെ ആരുള്ളൂ. ബാബിലോണിലെ ബഹുദൈവ വിശ്വാസ പരമ്പരയിലെ പല ദൈവങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു അപരത്വ നിർമ്മിതി നടക്കുകയാണ്. അശ്വര്യ യഹോവ എന്റെ സഹായം. അവിടെ ആ ദേവ മനുഷ്യനെ അബേദ്നെഗോ എന്ന പേര് നൽകുകയാണ്. നെഗോവിന്റെ ദാസൻ ബോധപൂർവമായ ഇതൊന്നും സാമ്പത്തികമല്ല സാങ്കേതികവുമല്ല ബോധപൂർവമായ ശ്രമങ്ങളാണ് കാണുന്നത്. ഒരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ ശദ്രക് മേശക് അബേദ്നെഗോ ഇതാണ് നമുക്ക് സുപരിചിതമായ ഒരു പേര്, നാല് പേരുകൾ. ദാനിയേൽ ശദ്രക് മേശക് അബേദ്നെഗോ ഇതിന് യഥാർത്ഥത്തിൽ ദാനിയേൽ എന്ന പേര് മാത്രമാണ് അവന്റെ യഥാർത്ഥ പേര്. ബാക്കി മൂന്ന് പേരുകളും ശദ്രക് മേശക് അബേദ്നെഗോ രാജാവ് നിർമ്മിച്ച അപരത്വത്തിന്റെ നാമങ്ങളാണ്. ഒരാളിന്റെ പേര് മാറുക, ഐഡന്റിറ്റി മാറുകയാണ്. ഒരാളിനെ മറ്റൊരാളാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പോലും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശത്രു സൂര്യദേവനാൽ ശോഭിതനായവൻ. മേശക് എന്ന് നമ്മൾ പറയുമ്പോൾ ശുക്രനെ പോലെ ആരുള്ളൂ. അബേദ്നെഗോ എന്ന് പറയുമ്പോൾ നെഗോവിന്റെ ദാസൻ. നമ്മെ കൊണ്ട് പോലും ചരിത്രത്തിൽ ഒരിക്കൽ നടന്ന ഒരു ശ്രമം നമ്മെ കൊണ്ട് പോലും പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് സന്ദർഭപൂർവം സന്ദർഭോചിതമായി ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ദാനിയേൽ എന്ന പേരിന്റെ കൂടെ ശദ്രക് മേശക് അബേദ്നെഗോ എന്നല്ല നാം പഠിപ്പിക്കേണ്ടത്. പിന്നെയോ ഹനന്യാവ് മിശായേൽ അസര്യാവ് എന്ന് പഠിപ്പിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് അപരരാക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക, അപരരാക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. അപ്പൊ ദാനിയേലിന്റെ പേരെന്തുകൊണ്ട് നമ്മൾ ദാനിയേൽ ദാനിയേൽ എന്ന് നമ്മൾ വിളിക്കുന്നു? നമുക്കതിനെ അറിയാം. ദാനിയേൽ ബോധപൂർവമായ ഒരു ജാഗ്രത ആ കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ദാനിയേൽ തന്റെ പ്രവചന പുസ്തകം എഴുതുമ്പോൾ ദാനിയേൽ പറയാൻ ആഗ്രഹിക്കുന്നത് ബേൽത്ത്ശസ്സർ എന്ന പേരുള്ള ദാനിയേൽ. ഇപ്പൊ ബേൽത്ത്ശസ്സർ അത് വേറെ ചാത്തപ്പെട്ട പേരാണ്. എന്നാൽ എന്റെ യഥാർത്ഥ പേര് ദാനിയേൽ ദാനിയേൽ. ഈ ദാനിയേൽ തന്റെ പേര് ദാനിയേൽ ദാനിയേൽ എന്ന് ദാനിയേൽ
ദാനിയൽ പ്രവചന പുസ്തകത്തിൽ 75 പ്രാവശ്യത്തിന് അധികം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ കുറിച്ച് പറയുമ്പോൾ താൻ പറയുകയാണ് എന്ന പേരുള്ള ദാനിയെ. ധാരാളം 2:26 വാക്യം, 4:19 വാക്യം, 5:12 വാക്യം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അപരരാക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക. ഈ കാലഘട്ടം നമ്മുടെ യഥാർത്ഥമായ അസ്തിത്വത്തെ മാറ്റി യുക്തിക്കും മനുഷ്യൻ നൽകുന്ന അറിവുകൾക്കും പിന്നാലെ തലമുറകളെ ബോധപൂർവം കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. വിശ്വാസികളുടെ എണ്ണത്തെ എങ്ങനെ കുറയ്ക്കാം എന്ന് ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു വ്യക്തിയെ ഇടയ്ക്ക് കേട്ടതാണ്, അതിന്റെ ആധികാരികത എത്രത്തോളമെന്ന് എനിക്കറിയില്ല. ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സംഘടനകൾ പോലും പ്രവർത്തിക്കുന്നുണ്ട് പോലും. നമ്മുടെ മക്കൾക്ക് ഇന്ന് ഒരു ആരാധനാ ജീവിതം അന്യപ്പെട്ടു പോവുകയാണ്. വിശുദ്ധ ദിനങ്ങൾ മറ്റുള്ള ദിനങ്ങളെക്കാൾ ഒറ്റപ്പെടുകയാണ്. മറ്റു ദിനങ്ങളിലൊന്നുമില്ലാത്തതായ പ്രതിസന്ധികൾ ഈ ദിനങ്ങളെ ബാധിക്കുകയാണ്. ഇവിടെ അപരരാക്കാനുള്ള ശ്രമങ്ങളുടെ മധ്യ ബോധപൂർവമായ ഒരു ജാഗ്രത ആവശ്യമാണ്. ബോധപൂർവമായ ഒരു ജാഗ്രത ആവശ്യമാണ്. രണ്ട്, വിശ്വാസ ജീവിതം തെറ്റല്ല എന്ന് ബോധ്യപ്പെടുക. വിശ്വാസ ജീവിതം തെറ്റല്ല എന്ന് ബോധ്യപ്പെടുക. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 6:7 അതിന്റെ 7 വാക്യത്തിൽ ദാനിയാവേശ രാജാവ് പറയുകയാണ്, ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, വരുന്ന 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് എന്ന കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ കാലഘട്ടം ചക്രവർത്തി ആരാധന സ്വാഭാവികം. അതിന്റെ ലക്ഷ്യം രാജാവിനോടുള്ള വിധേയത്വവും രാജ്യത്തോടുള്ള അഖണ്ഡതയും സൂക്ഷിക്കുക. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം മേലാളവർഗം, ഭരണവർഗം, ഭരിക്കാൻ അവകാശങ്ങൾ ലഭ്യമായവർ എപ്പോഴും എന്നും വിധേയത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക. അപ്പൊ ചക്രവർത്തി എന്ന വിധേയത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക. അപ്പോ ഭരിക്കുന്നവർ എന്നും ഭരിക്കും, ഭരിക്കപ്പെടുന്നവർ എന്നും ഭരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചക്രവർത്തി ആരാധനയെ പ്രോത്സാഹിപ്പിച്ചത്. ഈ ഒരു ചിന്തയുടെ മധ്യ പ്രാർത്ഥിക്കുക എന്നത് കുറ്റകരമായി തീർന്നിരിക്കുകയാണ്. രാജാവ് പ്രാർത്ഥന കുറ്റകരമായിരിക്കുകയാണ്. 6:4 വാക്യത്തിൽ അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു കുറ്റവും കണ്ടെത്താനായില്ല. രാജാവ് കഴിഞ്ഞാൽ 3 പേരാണ് രാജ്യത്തിന്റെ സ്ഥാനം. ആ 3 പേരിൽ പ്രധാനിയായി ദാനിയേൽ നിയമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അസൂയാനുക്കളായ 2 പേർ ദാനിയേലിനെതിരെ തന്ത്രങ്ങൾ തെളിയുകയാണ്. 6:10 ഞാൻ ഓർമ്മപ്പെടുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് കിളിവാതിലുകൾ യെരുശലേമിന് നേരെ തുറന്ന് മുമ്പേ ചെയ്തു വന്നതുപോലെ 3 വട്ടം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വീട്ടിൽ ഒരു പ്രാർത്ഥന മുറി ഉണ്ടാകണം. വിശ്വാസ ജീവിതം തെറ്റല്ല എന്ന് നമുക്ക് ബോധ്യമാണ്, നമ്മുടെ തലമുറകൾക്ക് ബോധ്യം വേണം. രാജ്യത്ത് പ്രാർത്ഥന കുറ്റകരമായിരിക്കുമ്പോൾ ദാനിയേലും മറ്റെല്ലാ കാര്യങ്ങളിലും കുറ്റമില്ലാത്തവരായി, അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു കുറ്റവും അവനെ കുറിച്ച് കണ്ടെത്താനായില്ല.
നിർമ്മലമായ ഒരു ജീവിതം അവരുണ്ടായിരിക്കുകയും എന്നാൽ പ്രാർത്ഥന ഒരു തെറ്റല്ല എന്നവർ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. വിശ്വാസ ജീവിതം ഒരു തെറ്റല്ല എന്ന് അവർ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ മറ്റിതര അനേക വിശ്വാസികൾക്ക് അവർക്കൊരു പൂജാമുറി ഉണ്ടാകും. അവർക്ക് ഒരു പ്രത്യേകമായ വിശുദ്ധ അവർക്ക് പ്രത്യേകമായ സ്ഥാനമാണ്. എന്തുകൊണ്ടോ നമുക്ക് പ്രാർത്ഥനാ മുറികളില്ല. അനേക പ്രാർത്ഥനാ രീതികൾ അതിൽ കൂടെ തുടരുന്നു. നമുക്ക് പ്രാർത്ഥനാ രീതികൾ ഉണ്ട്, പക്ഷേ നമ്മൾ അതെല്ലാം മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ദാനിയേലിനെ നാം മനസ്സിലാക്കുമ്പോൾ, വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച ദാനിയേലിനെ മനസ്സിലാക്കുമ്പോൾ, വീട്ടിലൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. വീട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശീലങ്ങളുണ്ടാകണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന തഴമ്പുകൾ വേണം. വോൾട്ടേ തന്റെ ഭാര്യ ആദ്യം ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് ദേവാലയത്തിൽ, വോൾട്ടേർ ആരാണെന്ന് നമുക്കറിയാം, നിരീശ്വരവാദിയാണ്, ദൈവം ഇല്ലെന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയെ ദൈവാലയത്തിൽ കൊണ്ടുവിട്ടിട്ട് തൊട്ടടുത്തുള്ള ഒരു പാർപ്പുറത്ത് കയറിയിരിക്കും. ആരാധന കഴിയുമ്പോൾ ഭാര്യയെ വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് മക്കളെ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുവരും. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ വിശ്വാസി അല്ലെങ്കിലും എന്റെ ഭാര്യയും മക്കളും അവർ വിശ്വാസികളാണ്. കാരണം അവർ മക്കൾ നല്ല മക്കളായി വളരാം, ഭാര്യ വിശ്വസ്തയായിരിക്കാം. അത് വേണം, ഒരു ദൈവഭയം വേണം, ഒരു ദൈവാശ്രയം വേണം എന്ന് വോൾട്ടേർ പോലും ചിന്തിക്കുകയാണ്. വോൾട്ടേറിനെ നമ്മൾ മാതൃകയാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം ഒരു തെറ്റല്ല എന്ന് എപ്പോഴും ഒരു ബോധ്യം വേണം. ദൈവത്തെ കൊടുക്കാനുള്ള പ്രായം എപ്പോഴാണ്? ദൈവത്തെ കൊടുക്കാനുള്ള പ്രായം എപ്പോഴാണ്? ഈ മേഖലയിൽ കുറച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ പറയുന്നത്, 4 വയസ്സിനും 7 വയസ്സിനും ഇടയിലാണ് ഒരു കുട്ടിക്ക് ദൈവത്തെ കുറിച്ചുള്ള ബോധം കൂടുതലായി ഉണ്ടാകുന്നതും കൊടുക്കേണ്ടതായ പ്രായം. കാരണം തലച്ചോറിന്റെ സെറിബെല്ലത്തിന്റെ വലത്ത് ഭാഗത്തുള്ള പാരറ്റേഷറിബെല്ലം എന്ന ഭാഗമാണ് ഇത്. ഈ ഭാഗത്തിന് ഒരു 200 ഗ്രാം വെയിറ്റ്. അപ്പൊ ഈ സ്ഥലമാണ് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ആദ്യത്തെ 3 വയസ്സ് ഈ ഭാഗം വളരുകയില്ല. എന്നാൽ 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഈ ഭാഗത്തിന് വളർച്ച ഉണ്ടാകുകയും പിന്നെ വളരില്ല, 16 വയസ്സ് വരെ ഉണ്ടാകും. എന്നാൽ അതിൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഭാഗം, 7 വയസ്സ് വരെയുള്ള സമയം അധികമായി ഈ പാരന്റേഷറുകളെ വളരുകയും ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ വിശ്വാസ ജീവിതം തെറ്റല്ല, ദൈവത്തിൽ ആശ്രയിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവാലയത്തിൽ പോകണം, ഈ വക കാര്യങ്ങളെ പഠിപ്പിക്കേണ്ട ഏറ്റവും ഉത്തമമായ പ്രായം 4 വയസ്സിനും 7 വയസ്സിനും ഇടയിലുള്ള പ്രായമാണ്. അമ്മയെപ്പെട്ട എത്ര കണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട്. ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കാൻ വൃദ്ധരായാലും അത് വിട്ടുമാറുകയില്ല. രാജഭോജനം നിഷേധിച്ചവൻ ലോകത്തിന്റെ കാഴ്ചപ്പാട് മണ്ടാണ്. എന്നാൽ ദാനിയേൽ രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും ഞാൻ തന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ അവൻ നിശ്ചയിച്ചു. ഉള്ളിൽ ഒരു പ്രമാണമുണ്ടായി, ഉള്ളിൽ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളുണ്ടായി, വിശ്വാസത്തിന്റെ ആചാരങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായി. അപ്പോൾ ആചാരങ്ങൾ തെറ്റിക്കാൻ പാടില്ല, വിശ്വാസവും പ്രാർത്ഥനകളും ഒരു തെറ്റല്ല എന്ന് താനിയൽ തിരിച്ചറിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ആരാധിക്കുക
വ്യാഖ്യാനിക്കപ്പെടാം. ഈ ശാസ്ത്ര യുഗത്തിൽ വിശ്വാസത്തിന്റെ മാമൂലുകളെ പിന്തുടരുന്നത് ശാസ്ത്രയുഗത്തിന് ചേർന്നതല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടാം. അറബികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലത്തില് വിശ്വാസത്തിന്റെ പണ്ടത്തരങ്ങൾ അനുകരണീയമല്ല എന്ന് ചിന്തിക്കപ്പെടാം. ഇവിടെ ഒരു വിശ്വാസി ഒരു ദൈവം തിരിച്ചറിയണം. വിശ്വാസ ജീവിതം ഒരു തെറ്റല്ല, തെറ്റല്ല. സമയം നീണ്ടുപോകുന്നത് കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ദൈവ സംരക്ഷണത്തിന് സജ്ജരാകുക എന്ന ഒരു ആഹ്വാനം കൂടെ ദാനിയൽ നമുക്ക് നൽകുന്നുണ്ട്. 6:22 വാക്യത്തിൽ രാജാവിനോട് ദൈവ ദാനിയൽ പറയുന്നു, സിംഹം എനിക്ക് കേടുവരാതിരിക്കേണ്ടത് കേടുവരുത്താതിരിക്കേണ്ടത് എന്റെ തന്റെ കൂടെ അവയുടെ വായടച്ചു. ദൈവത്തിന്റെ സന്നിധിയിലും രാജാവിന്റെ മുമ്പിലും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കുന്നു, ഞാൻ രാജാവിനോടൊരു ദോഷവും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തകളെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ ചുരുക്കുന്നു. രാജാവിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാനാണ് ലോകം ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഇത് ദാനിയേൽ മുഖവിലക്കെടുത്തതുകൊണ്ട് മനുഷ്യന്റെ മുമ്പാകെ മുട്ടുമടക്കാൻ ദൈവം അനുവദിച്ചില്ല. ലോകം നിന്നെ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തേക്കാം. എന്നാൽ നീ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുകയാണെങ്കിൽ ദൈവം സിംഹത്തിന്റെ വായടക്കും. നീ നിന്റെ ജീവിതത്തെ കുറ്റമില്ലായ്മയിൽ കഴുകുകയാണെങ്കിൽ അവൻ പറയുന്നു, രാജാവിനോട് ദൈവത്തോട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ദ്രോഹം ചെയ്തിട്ടില്ല. ഇക്കാരണത്താൽ ദൈവത്തിന്റെ സംരക്ഷണം അവന് നൽകുകയാണ്, ദൈവം അവനെ സംരക്ഷിക്കുകയാണ്. ദാനിയേൽ എന്ന ഒരു ദൈവപുരുഷൻ ഈ കാലഘട്ടത്തോട് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവരാക്കാനുള്ള ശ്രമങ്ങൾ പലവിധത്തിലുണ്ട്. നാം അല്ലാതാക്കി തീർക്കാനുള്ള ചിതറിച്ചിടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. ജാഗ്രതയുള്ളവരായിരിക്കുക. വിശ്വാസ ജീവിതം ഒരു തെറ്റല്ല എന്ന് ശാസ്ത്രം എത്ര വളർന്നാണ്, എത്ര സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരുന്നാലും മക്കളെ, വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുക, പ്രാർത്ഥന മുറുകെ പിടിക്കുക, ആരാധനാ ജീവിതത്തെ നീ നിന്റെ മനസ്സിൽ നിന്ന് കളയാതിരിക്കുക. നമുക്കറിയാം കോവിഡൊക്കെ സൃഷ്ടിച്ച അനന്തര ഫലം എന്താണ്? യുവാക്കളിൽ വിശ്വാസങ്ങൾ കുറഞ്ഞു പോയിരിക്കുകയാണ്. ഒരുവിധപ്പെട്ടവർ ഒരു കൊറോണയെ പോലെ നിയന്ത്രിക്കാൻ നീന്തുന്നതിന് കഴിയില്ലേ എന്ന് ചിന്തിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വാസ ജീവിതം ഒരു തെറ്റല്ല ബോധ്യപ്പെടാൻ കഴിയുന്നവരാണ് ദാനിയേൽ ഒരു വിശ്വാസി. ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുന്ന ഒരു ദാനിയേൽ ലോകം അവനെ മുട്ടുമടക്കിക്കാൻ നോക്കുമ്പോൾ, ലോകത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കിക്കാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ അവൻ മുട്ടുമടക്കി. അതിനാൽ ദൈവ സംരക്ഷണം അവൻ അനുഭവിക്കുകയാണ്. തന്റെ ജീവിതത്തെ നൈപുണ്യമുള്ളതാക്കി തീർക്കുകയും ദൈവത്തിന്റെ മുമ്പാകെ അവൻ ആശ്രയമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ സംരക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറ്റം പറയാൻ, ലോകത്തിന് കുറ്റം പറയാൻ വിധത്തിൽ നാം വിട്ടുകൊടുക്കാതെ നമ്മെ തന്നെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കാൻ, എല്ലാ വേദന നിറഞ്ഞ അനുഭവങ്ങളിലും ദൈവത്തിന് ആശ്രയിക്കാനും സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഉയർച്ച, ദാനിയേലിന്റെ 6:28 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദാനിയേലിന്റെയും കോരശിന്റെയും വാഴ്ചയിൽ ശൂഭപ്പെട്ടിരുന്നു. ദീർഘമായ ഒരു വർഷത്തെയാണ് രണ്ട് രാജാക്കന്മാരുടെ പേരുകൾ പറയുന്നത് ഇവിടെ കാണുന്നത്. ശുഭപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എന്നതാണ്. എപ്പോഴും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെയും ദൈവത്തിന്റെ സംരക്ഷണത്തെയും നിനക്ക് പ്രാപിക്കാൻ
നീ സജ്ജനാകണം. അത് ദൈവത്തിന് ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യണം. അങ്ങനെ ബോധപൂർവമായ ജാഗ്രത പുലർത്തി വിശ്വാസ ജീവിതത്തിൻ്റെ ബോധ്യങ്ങളിൽ ആ വചനത്തിൻ്റെ അനുസരണത്തിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദാനിയേൽ കടന്നുപോയ പ്രതിസന്ധികളിലൂടെ ഞങ്ങളും കടന്നു പോകുന്നുണ്ട്. ഒത്തിരി ഒത്തിരി ഞെരുക്കങ്ങളും ഒറ്റപ്പെടുത്തലുകളും ദൈവമേ ഇല്ലാത്ത അപരാധങ്ങൾ ഒക്കെ ചാട്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്ത മനസ്സനായിരുന്നതിനാൽ ദൈവത്തിൻ്റെ സംരക്ഷണം അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടം ഒത്തിരി ഒത്തിരി കർത്തൃത്വ നിർമ്മിതിയുടെ ഒരു കാലവും വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തലമുറകളെ അടർത്തി മാറ്റുന്ന പ്രവണതകളും കർത്താവെ ഞങ്ങൾ കാണാം. ഒരു വിശ്വാസിയായിരിക്കുക തെറ്റാണ്. അത് അവൻ്റെ ജീവിതത്തിനെ ശുഭപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ മുഖാന്തരമാണെന്ന് തിരിച്ചറിയാൻ ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസ സംബന്ധമായ എല്ലാ വെല്ലുവിളികളെയും പ്രാർത്ഥനയോടുകൂടെ അതിജീവിക്കുക. ഞങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥനാമുറികളായി തീരാ. ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവെ ആയിരിക്കുന്നുവെങ്കിൽ ഒരു ഭക്തൻ ദാനിയേൽ യെരുശലേമിലേക്ക് കിളിവാതിലുകൾ തുറന്ന് ആലയത്തിന്റെ ദർശനത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ ബോധ്യത്തിൽ കർത്താവെ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ സ്വഭവനങ്ങളിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ ദൈവമേ ആരാധനയുടെ എല്ലാ അനുഭവത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനും ആരാധനയെ പങ്കു ചെയ്യുവാനും സഹായിക്കുന്നതാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ തന്നെ ദൈവം വായു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കുകയും അങ്ങയുടെ സമാധാനങ്ങൾ തുറന്ന് നയിക്കുകയും ഞങ്ങൾ വേഗത്തിൽ ഞങ്ങളുടെ സ്വാഭാവിക ആരാധനയിലേക്ക് ഒത്തുകൂടാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യണം. സഹനഭവത്തോങ്ങേക്ക് സമർപ്പിച്ച് ഈ ആരാധനയിൽ തറവാക്കണം. ഞങ്ങളെ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടത് കരുതി ആനന്ദിപ്പിക്കണമെന്ന് യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ വരുത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് നിങ്ങൾ നടക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവ് പരിശുദ്ധാത്മാവായ ക്രിയകൾ ദൈവത്തിൻ്റെ ദിവ്യമായ അനുഗ്രഹമാണ് നമ്മെല്ലാവരോടും ഇപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്കായി ദൈവാലയം ഇന്ന് മുഴുവൻ സമയവും തുറന്നിട്ടിരിക്കുന്നതാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ വിധത്തിൽ ആരാധന ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയും ആരാധന വിശ്വാസികൾക്ക് പ്രവേശനമില്ല. എന്നാൽ ഈ വിധത്തിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. മംഗല്യ ആരുടെ വകയായി നടത്തപ്പെടാൻ ഇരുന്ന മംഗല്യ ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തെ വരവ് ചിലവ് കണക്ക് ഇന്ന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. ഒരു വിവാഹ പരസ്യം പരശുവയ്ക്കാരുടെ ശിഖിൽ മലഞ്ചുറ്റ സഭയിലെ പരേതനായ വൈജ്ഞാനദാസ് മകൻ ജെ പ്രതീഷും മെയ്പുരന്റെ ശിഖിൽ മെയ്പുരം സഭയിൽ പി തങ്കരാജ് മകൾ ഫെബിഷയും തമ്മിൽ വിവാഹ ബന്ധത്തിലേർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നും വേദവിപരീതമാണെന്നും ആക്കുന്നതിനും കാരണം തെളിയിക്കാമെങ്കിൽ ഇന്ന് മുതൽ 10 ദിവസങ്ങൾക്കകം അറിയിക്കേണ്ടതാണ്. ഇത് ഇവർക്ക് വേണ്ടിയുള്ള 1-ാമത്തെ പരസ്യം. ആരാധന ശ്രമിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.